തീർച്ചയായിട്ടും ടെൻഷൻ അടിക്കുന്ന എന്തിനാ? അവർക്ക് ഇങ്ങോട്ടില്ലാത്ത റിലേഷൻ നമുക്ക് അങ്ങോട്ട് എന്തിനാ? നാട്ടുകാരുടെ മുന്നിൽ കൊച്ചായത് ജയരാമേട്ടനാ. മകള് മരിച്ചിട്ടും ഒന്ന് തിരിഞ്ഞു നോക്കാത്തവൻ. ഗായത്രിക്കും അതുതന്നെയായിരുന്നു ആവശ്യം. ജയരാമേട്ടനെ എല്ലാവരുടെയും മുന്നിൽ നാറ്റിക്കണം. സ്വന്തം മകളുടെ മരണം പോലും ഭർത്താവിനെതിരെയുള്ള ആയുധമാക്കാൻ ശ്രമിക്കുന്നവളോട് നമ്മൾ എങ്ങനെയാ പ്രതികരിക്കേണ്ടത് ജയരാമേട്ട? ഇപ്പൊ ജയരാമേട്ടൻ പുറത്തേക്ക് ഇറങ്ങിയ നാട്ടുകാരോരോ ചോദ്യങ്ങളായിട്ട് വരും. എല്ലാവരോടും മറുപടി കൊടുക്കാൻ പറ്റുന്ന മാനസികാവസ്ഥയിലായിരിക്കില്ല ജയരാമേട്ടൻ. അതുകൊണ്ടാ ഞാൻ തൽക്കാലം ഇങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞു. ആ നീ വന്നോ, കിട്ടിയോ? പിന്നെ ദാ ജയരാമേട്ടന് ഇനി ഒരാഴ്ചത്തേക്ക് കുശ. ആവശ്യത്തിന് മദ്യം കൊണ്ടുവന്നിട്ടുണ്ട്, കുറച്ച് ദിവസം വീട്ടിലിരുന്നാ മതി. ഒരെണ്ണം ഒഴിക്കട്ടെ ജയരാമേട്ട. ഗായത്രി ഞാൻ വെറുതെ വിടില്ല വസുദേ. അവളെന്നോട് വാശി കാണിക്കുന്നത് അവളുടെ നാശത്തിന്. നമുക്കിതിനൊരു മറുപടി കൊടുക്കണം ജയരാമേട്ട. ബാങ്കിൽ നിന്ന് ചേട്ടന്റെ വീടിന്റെ ലോൺ തീർത്ത് ആധാർ എന്റെ പേരിലാക്കണം. വീടെന്റെ പേരിലായ ഗായത്രിയും മകനെയും ഞാൻ അവിടുന്ന് ഇറക്കി വിട്ടോളാം. ജയരാമേട്ടൻ എന്തു പറയുന്നു?